ശീലങ്ങൾ സ്വഭാവങ്ങൾ നാം എങ്ങനെ പഠിക്കുന്നു, നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ തുടർന്ന് പോവാം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൈക്കോളജിയിൽ അറിയപ്പെട്ട ഒരു തിയറിയാണ് ഓപ്പറന്റ് കണ്ടീഷൻ. നമ്മുടെ പഠന മേഖലയിൽ, ടീച്ചിങ് മേഖലയിൽ, എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഇന്നും കഴിഞ്ഞ കാലത്തും ഉപയോഗിക്കപ്പെട്ട ഒരു പ്രസിദ്ധമായ തിയറിയ സൈക്കോളജിക്കൽ തിയറിയാണ് ഓപ്പറന്റ് കണ്ടീഷൻ. ചുരുക്കത്തിൽ ഓപ്പറന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, നാം ഒരു കാര്യം ചെയ്യുമ്പോൾ, ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമുണ്ടാവും. ചിലപ്പോൾ പോസിറ്റീവായ അനുഭവമുണ്ടാവും, അപ്പോൾ നെഗറ്റീവായ അനുഭവമുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു, ഇന്നലെ വീഡിയോ ചെയ്തു. ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പല ആളുകളും, യുവർ കണ്ടന്റ് ഇസ് ദി ബെസ്റ്റ്, നിങ്ങളുടെ കണ്ടന്റ് നല്ല ഉഷാർ കണ്ടന്റാണ്, നിങ്ങൾ നിങ്ങളുടെ വീഡിയോ തുടരണം എന്ന ഈ ഒരു മോട്ടിവേഷണൽ വേർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു വീഡിയോ തുടരാനാണോ അല്ലെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനാണോ, അത് തുടരാതിരിക്കാനാണോ എന്നെ പ്രേരിപ്പിക്കുക? സ്വാഭാവികമായും ഞാൻ ചെയ്ത ഒരു എഫക്റ്റ്, അതിൽ എന്താണോ ആളുകളുടെ എന്നോടുള്ള മനോഭാവം, അത് എനിക്ക് ഈ വിഷയം കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പ്രേരണയായി, ഒരു മോട്ടിവേഷനായി മാറുന്നുണ്ട്. അതായത് ബി എഫ് സ്കിന്നറുടെ തിയറി എന്ന് പറഞ്ഞാൽ, നാം ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് എന്ത് അനുഭവമാണോ നൽകിയത്, എന്തൊരു കോൺസിക്വൻസ് ആണോ നമുക്ക് നൽകിയത്, അതനുസരിച്ച് കൊണ്ടാണ് പിന്നെ നാം ആ ഒരു പ്രവർത്തനം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. നമ്മുടെ സ്കൂൾ പഠന സമയത്ത് നമുക്കറിയാം, നാം ഒരു ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഒരു ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് വെരി ഗുഡ്, ഉഷാറായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ ആ കുട്ടി ആ ഹോംവർക്ക് പിറ്റേ ദിവസവും ചെയ്യും. കാരണം ഒരു എഫക്റ്റ്, ചെയ്തൊരു പ്രവർത്തനം അതിന് നല്ലതായിട്ടുള്ള ഒരു അനുമോദനം കിട്ടുകയാണ്, റിവാർഡ് കിട്ടുകയാണ്, റീഎൻഫോഴ്സ്മെന്റ് കിട്ടുകയാണെങ്കിൽ ആ പ്രവർത്തനം വീണ്ടും ചെയ്യാനുള്ള ഒരു ബിഹേവിയറോ സ്വഭാവം അത് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ നിർത്താനോ ആ ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങാനോ ഉള്ള ഒരു നിമിത്തമായി മാറുന്നു എന്ന് പറയുന്ന സൈക്കോളജിക്കൽ തിയറിയാണ് ഓപ്പറന്റ് കണ്ടീഷൻ. എങ്ങനെയാണ് ബി എഫ് സ്കിന്നർ ഓപ്പറന്റ് കണ്ടീഷൻ എന്ന ഈ തിയറിയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതായത് അദ്ദേഹത്തിന് ഒരു ബോക്സ് ഉണ്ടാക്കി, ആ ബോക്സിൻ്റെ പേര് സ്കിന്നർ ബോക്സ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഇതിൻ്റെ ഈ ബോക്സിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഒരു ലിവറുണ്ട്, ഫുഡ് ഡിസ്പെൻസറുണ്ട്, അതുപോലെ ഒരു റെഡ് ലൈറ്റ് ഉണ്ട്, അതുപോലെ ഒരു ഇലക്ട്രിഫൈഡ് ഗ്രില്ലുണ്ട്. അങ്ങനെ ഉള്ള ഒരു ബോക്സ് അദ്ദേഹം നിർമ്മിച്ചു. എന്നിട്ട് അതിലൊരു എലിയെ അദ്ദേഹം പരീക്ഷണത്തിന് വേണ്ടി അതിൽ ഇട്ടു. ഇപ്പോൾ സ്വാഭാവികമായും ഒരു എലിയെ കൂട്ടിലിട്ടാൽ അത് റാൻഡമായിട്ട് ഓടി നടക്കും, എക്സ്പ്ലോറിംഗ് ബിഹേവിയർ കാണാൻ പറ്റും. ആ കൂടിലൂടെ ആ എലി റാൻഡമായിട്ട് റൺ ചെയ്യാൻ നമുക്ക് കാണാൻ കഴിയും, അതായത് തേരാപ്പാറ ഓടുന്നതായിട്ട് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്ന എലി തൻ്റെ ഈ പ്രവർത്തനത്തിൽ റാൻഡം ബിഹേവിയറിൻ്റെ ഇടയിൽ, എക്സ്പ്ലോറിംഗ് ബിഹേവിയറിൻ്റെ ഇടയിൽ ഈ ലിവറിൽ തട്ടി. ലിവറിൽ തട്ടുമ്പോൾ ഫുഡ് ഡിസ്പെൻസർ ഉണ്ട്. ഈ ലിവറിൽ തട്ടിയ ഉടനെ തന്നെ ഈ എലിക്ക് ഫുഡ് കിട്ടുന്നു. ഈ ഫുഡ് ഉള്ള വിവരം ഈ പ്രവർത്തനത്തിന് മുമ്പ് ഈ എലിക്ക് അറിയില്ല. അങ്ങനെ ഫുഡ് കിട്ടുന്നു. ഫുഡ് കിട്ടുമ്പോൾ ഈ ലിവറിൽ തട്ടിയാൽ എനിക്ക് ഫുഡ് കിട്ടും എന്നൊരു ഈ അതായത് ലിവറിൽ തട്ടണം എന്ന ഈ ഒരു ബിഹേവിയർ ഫുഡ് തരുന്നു. ഫുഡ് തരിക എന്ന റിവാർഡ്, അതായത് തട്ടുക എന്ന എഫക്റ്റിന് ഫുഡ് കിട്ടുക എന്ന റിവാർഡ് ഉണ്ടാകുമ്പോൾ ഈ ലിവറി തട്ടുക എന്ന പ്രവർത്തനം, വിശക്കുമ്പോഴെല്ലാം ഈ എലി കൂട്ടിൻ്റെ ലിവർ ഭാഗത്ത് വന്ന് അത് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് കത്തും, ഉടനെ തന്നെ ഈ എലിക്ക് ഭക്ഷണം കിട്ടുന്നു. അപ്പോൾ ഇതാണ് അദ്ദേഹം നടത്തിയ പരീക്ഷണം. അതായത് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ രണ്ട് കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. ആദ്യമായി റീഎൻഫോഴ്സ്മെൻറ്റ്,
പിന്നെ പണിഷ്മെന്റ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നാം ഒരു പ്രവർത്തനത്തിന് ശേഷം നൽകുന്ന കാര്യമാണ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുക. അത് പോസിറ്റീവുണ്ട് നെഗറ്റീവുമുണ്ട്. അതായത് ഒരു കാര്യം നാം നൽകുകയാണ്, ഒരു കുട്ടി നല്ല സ്വഭാവം കാണിക്കുമ്പോൾ ഹോംവർക്ക് ചെയ്ത് വരുന്ന സമയത്ത് നാം ഒരു മുട്ടായി നൽകുകയാണ്. ആ മുട്ടായി നൽകുമെന്ന് കുട്ടിക്ക് മനസ്സിലാവുകയാണെങ്കിൽ കുട്ടി പിന്നെയും ആ ഹോംവർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടിക്ക് നാം ഒരു കാര്യം നൽകുകയാണ്. അതുപോലെ തന്നെ ഒരു അംപ്ലിസൻ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് പിന്നെ അത് നമുക്ക് അംപ്ലിസൻ്റ് ആണ്, നമുക്കത് അത് ആ ഒരു ഒരു എഫക്റ്റ് ഉണ്ടാവാതെ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം സുഖം ലഭിക്കാത്ത സുഖമില്ലാത്ത കാര്യമാണ്. ഉദാഹരണമായി ക്യാമ്പസിൽ അച്ചടക്കരഹിതമായി പെരുമാറുകയാണെങ്കിൽ അച്ചടക്ക നടപടികൾക്ക് വിധേയമാവും എന്നൊരു ബോധമുണ്ടാവുമ്പോൾ ഒരു കുട്ടി എപ്പോഴും അച്ചടക്കത്തോട് മാത്രമേ ബിഹേവ് ചെയ്യുകയുള്ളൂ. ഇവിടെ അംപ്ലിസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒഴിവാവാൻ വേണ്ടി കുട്ടി അങ്ങനെ പെരുമാറുന്നു. അപ്പോൾ ഇത് ഒരു നെഗറ്റീവ് റീഎംഫോഴ്സ്മെൻറ്റ് ഉദാഹരണമാണ്. അതായത് റീഎംഫോഴ്സ്മെൻറ്റ് രണ്ട് രീതിയിലുണ്ട്. പോസിറ്റീവ് റീഎംഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നാം ഒരു സബ്ജക്റ്റിന് ഒരാൾക്ക് ഒരു മുട്ടായി കൊടുക്കുക, അല്ല ഉഷാറാണെന്ന് പറയുക. അങ്ങനെ പറയുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഈ കാര്യം വീണ്ടും ആവർത്തിക്കും. അതാണെങ്കിൽ പോസിറ്റീവ് റീഎംഫോഴ്സ്മെൻ്റ് ആണ്. നെഗറ്റീവ് റീഎംഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നാം ഒരു അംപ്ലിസൻ്റായ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒഴിവാവാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുക. അപ്പം അച്ചടക്കം പാലിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ക്യാമ്പസിൻ്റെ അംപ്ലിസൻ്റായിട്ടുള്ള അച്ചടക്ക നടപടികളിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയാണ്. അപ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവ് റീഎംഫോഴ്സ്മെൻറ്റ് ഉദാഹരണമാണ്. പിന്നീട് പണിഷ്മെൻ്റ് ആണ്. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അംപ്ലിസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു സ്റ്റിമുലി, ഒരു കാര്യം നൽകലാണ്. ആ നൽകുമ്പോൾ ഒരു സ്വഭാവത്തിൽ നിന്ന് നാം വിട്ടുനിൽക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നാം ഒരു കുട്ടി ക്ലാസ്സിൽ വൈകി വരുന്നു. വൈകി വരുന്ന സമയത്ത് ടീച്ചർ അടിക്കുന്നു, അല്ലെങ്കിൽ ടീച്ചർ ചീത്ത പറയുന്നു. ഈ ഒരു പ്രവർത്തനം എന്നത് പിന്നെ ഈ കുട്ടി ഇങ്ങനെ അധ്യാപകൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കുട്ടി വീണ്ടും വൈകി വരില്ല. ഇതാണ് നെഗറ്റീവ് പണിഷ്മെൻറ്റിന് ഉദാഹരണം. പോസിറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലിസൻ്റ് ആയിട്ടുള്ള കാര്യം നിർത്തിവെക്കുക. പ്ലിസൻ്റ് ആയിട്ടുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലാസ്സിൽ ഒരു ടീച്ചർ, ആ ടീച്ചർ ചിരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിക്കുന്നൊരു കുട്ടി അദ്ദേഹം വല്ല അപാകതയോ വല്ല അച്ചടക്കരാഹിത്യവും കാണിക്കുമ്പോൾ ടീച്ചർ പെട്ടെന്ന് തന്നെ അത് ക്ലാസ്സിൽ തന്നെ പുഞ്ചിരി നിർത്തുന്നു. ഇത് ഒരു നെഗറ്റീവ് പണിഷ്മെൻറ്റ് ഉദാഹരണമാണ്. അങ്ങനെ ഈ നാല് സാഹചര്യങ്ങളിലാണ് നമുക്ക് ബി എഫ് സ്കിന്നറുടെ ഓപ്പറൻ്റ് കണ്ടീഷൻ കാണാൻ സാധിക്കുക. മൊത്തത്തിൽ സമ്മറി നമുക്ക് പറയുകയാണെങ്കിൽ ഓപ്പറൻ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നാം ഒരു പ്രവർത്തനം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അത് ആ എഫക്റ്റിൽ നിന്ന്, നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് എന്ത് മനോഭാവമാണ് നമുക്ക് അനുഭവപ്പെട്ടത്, ആ മനോഭാവം നമ്മെ ആ പ്രവർത്തനം ഒന്നുകിൽ ചെയ്യാനോ അല്ലെങ്കിൽ നിർത്താനോ നമ്മെ അത് പ്രേരിപ്പിക്കും. ആ ഒരു തിയറിയാണ് ഓപ്പറൻ്റ് കണ്ടീഷൻ. നമ്മുടെ പഠന മേഖലയിൽ കാണാൻ പറ്റും, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിനെ പറ്റി എങ്ങനെയൊക്കെ ഈ തിയറികളുടെ അപ്ലിക്കേഷൻ എന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.